بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ആയത്തിന്റെ മായനാണ്ട് പഠിച്ചാൽ എന്താണ് ഉമ്മ എന്താണ് ഉപ്പ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേറൊരു ഗവേഷണത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു തആല പറയാൻ വഖലാ റബ്ബുക നിന്റെ റബ്ബ് നിന്നോട് വിധിച്ചിരിക്കുകയാണ് അല്ലാ തഅബ്ദു നിങ്ങൾ ഒരിക്കലും ആരാധിക്കാനേ പാടില്ല ഇല്ലാ ഇയാഹു അവനെയല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ ഒരിക്കലും ആരാധിക്കാൻ പാടില്ല. അല്ലാഹു വല്ലാത്ത ഒരാളെ ആരാധിച്ചാൽ ശിർക്കാണ്. അപ്പൊ അല്ലാത്ത ഒരാളെ ആരാധിക്കരുത് എന്ന് പറയേണ്ടത് ആദ്യം പറയേണ്ട കാര്യമാണ്. അതല്ലാഹു തആല ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞു ഞാനല്ലാത്ത ഒരാളെ നിങ്ങൾ ആരാധിക്കാൻ പറ്റൂല നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്താൻ. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആകുന്നതിന്റെ ആദ്യത്തെ കണ്ടീഷൻ ഇന്ന സ്വലാത്തി വനസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ പറയുന്നത് എന്താ ലാ ശരീക അവന് പങ്കുകാരേ ഇല്ല വബിദാലിക ഉമിർതു ആ കാര്യം കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് വഅനമിനൽ മുസ്ലിമീൻ. മുസ്ലിം ആകാനുള്ള ഫണ്ടമെന്റലായ കണ്ടീഷൻ അല്ലാഹു അല്ലാതെ ഒരാൾ ആരാധിക്കാതിരിക്കലാൻ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യലാൻ. അത് അല്ലാഹു തആല പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല രണ്ടാമത് പ്രാധാന്യം കൊടുത്തത് നോമ്പിനാണോ നിസ്കാരത്തിനാണോ സദഖക്കാണോ സകാത്തിനാണോ ഹജ്ജിനാണോ ഖുർആൻ പാരായണത്തിനാണോ ഇഅ്തികാഫിനാണോ റിലീഫ് പ്രവർത്തനങ്ങൾക്കാണോ എന്തിനാണ്? അല്ലാഹു തആല പറയുകയാണ് വബിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹു അല്ലാത്ത ഒരാളെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന കാര്യം ജീവിതത്തിൽ പകർത്തിയതിന്റെ ശേഷം രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് വബിൽ വാലിദൈനി ഇഹ്സാനാ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ഗുണം ചെയ്യലാണ്. അവിടെയാണ് ഹുയിസ് പാരന്റ്സ് അവരെ ആരാണ് അവിടെയാണ് നമുക്ക് മാതാവ് എന്താണ് പിതാവ് എന്താണ് എന്നുള്ള പിടുത്തം കിട്ടുള്ളൂ. എന്നിട്ട് അല്ലാഹു തആല പറയാൻ ഒന്നുകിൽ നിന്റെ അടുക്കൽ വാർദ്ധക്യത്തെ എത്തിച്ചേക്കാം ഒരു കട്ടിലിൽ പിതാവ് അല്ലെങ്കിൽ ഒരു കട്ടിലിൽ പിതാവ് കിടക്കുമ്പോ അതേ സമയം തന്നെ അപ്പുറത്തെ കട്ടിലിൽ മാതാവ് അവരെന്തെങ്കിലും സഹായ അഭ്യർത്ഥന നടത്തുമ്പോൾ അവരോട് ചേ എന്ന് പറയുന്ന വർത്തമാനം പോലും പറയാൻ പാടുള്ളതല്ല. അവരോട് മാന്യമായ രീതിയിലാണ് നീ സംസാരിക്കേണ്ടത് സഹോദരയാ. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ എക്സാമ്പിളുകൾ ചിന്തിക്കണം. ദുനിയാവിൽ എപ്പോഴും വേണം നമ്മൾ ജോലി ഭാരമെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ അപ്പുറത്ത് നമ്മുടെ ഭാര്യക്ക് ചെലവിന് കൊടുക്കണം ഇപ്പുറത്ത് നമ്മുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കണം. അതിന്റെ ഒക്കെ ഇടയിലാണ് രോഗിയായി കിടക്കുന്ന മാതാവ് അപ്പുറത്ത് രോഗിയായി കിടക്കുന്ന പിതാവ് ഇങ്ങനെ ഉണ്ടാവും. പകല് സമയങ്ങളിലുള്ള ജോലി ഭാരങ്ങളെല്ലാം കഴിഞ്ഞ് ഇയാള് വീട്ടിലിങ്ങനെ വന്നാലും ഒന്ന് കിടന്നാ മതി ഉറങ്ങിപ്പോകും ആ രീതിയിലുള്ള ക്ഷീണം അത് തന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് രാത്രി 12 മണിക്ക് കൂർക്കം വലിച്ച് ജനുവരിയുടെ മഞ്ഞ് പുതച്ച തണുപ്പുള്ള രാത്രിയിൽ കമ്പിളി പുതപ്പിൽ ചൂളി ഉറങ്ങി അയാളിങ്ങനെ മനോഹരമായ സുഷുപ്തിയിൽ ലയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അപ്പുറത്തെ റൂമിൽ നിന്ന് അപ്പുറത്തെ കട്ടുമെന്നൊരു വിളി. മോനെ തൊണ്ട വരണ്ടു പോയി ഒരു ഗ്ലാസ് വെള്ളം വേണം. ഇവ ഉടനെ ചടപ്പെടാന്ന് പറഞ്ഞ് എണീറ്റ് അടുക്കളയിൽ പോയി ഫ്ലാസ്കിൽ എടുത്തുവെച്ച വെള്ളത്തിൽ നല്ല പൊടിയും പഞ്ചസാര
ഇട്ടിട്ട് നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഐശ്വര്യമായിട്ട് ഉമ്മാക്ക് കൊടുത്തിട്ട് ഉമ്മാന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിപ്പോയ ആ ദയാദാക്ഷിണ്യത്തോടുകൂടെയുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് പരിഹരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ വീണ്ടും വീട്ടിൽ പോയി ബെഡിൽ പോയി ഒന്ന് ചാഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ആൾ ഉറങ്ങി. ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ തൊട്ടപ്പുറത്തെ കട്ടുമ്പന്ന് ബാപ്പാന്റെ വിളി ഒന്ന്, മോനെ ബാത്റൂമിൽ പോണല്ലോ, മൂത്രയിക്കാൻ പോണല്ലോ. യാതൊരു അസ്വാരസ്യമോ അസ്വസ്ഥതയോ അനിഷ്ടമോ അപ്രീതിയോ പൊരുത്തക്കേടോ സരിച്ചേർച്ചയില്ലായ്മയോ ഒന്നുമില്ലാതെ ഇവൻ എണീറ്റു ബാപ്പാന്റെ കയ്യും പിടിച്ചിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. ശൗച്യ നിർവഹണം നടത്തി കൊടുത്ത് പിതാവിനെ വീണ്ടും കൊടുന്ന് കടത്തി. പിതാവിന് പുതപ്പിട്ട് കൊടുത്തിട്ട് ധന്യനായി അവൻ മുകളിൽ പോയിട്ട് കിടക്കാൻ, വീട്ടില് റൂമിൽ പോയിട്ട് കിടക്കാൻ. ഈ മകനെ കണ്ടാൽ ഈ മകളെ കണ്ടാൽ അല്ലാഹുവും അവന്റെ മലായിക്കത്തും റഹ്മത്ത് കൊണ്ട് പൊതിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആരാണ് ഉമ്മ, ആരാണ് ഉപ്പ? എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ ദൗത്യം അല്ലാഹു തആല പറയാൻ, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മഹ് വഖുർ റബ്ബി ർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. വഖ്ഫിദ് ആണെ പെണ്ണെ, മകനെ മകളെ, ഈ രോഗിയായി കിടക്കുന്ന മാതാവിന്റെയും പിതാവിന്റെയും സന്തതികളെ, നിങ്ങൾ അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കണം, താഴ്ത്തി കൊടുക്കണം. ജനാഹദുല്ലി മിനർ റഹ്മ, നിങ്ങളുടെ കാരുണ്യത്തിന്റെ താഴ്മയുള്ള ചിറക്. നമുക്കിവിടെ ദർ ഈസ് നോ വിങ്സ് അക്കോർഡിംഗ് ടു ഹ്യൂമൻ ബീങ്. മനുഷ്യനെ എവിടെയാണ് വിങ്സ് ഉള്ളത്, ചിറകുള്ളത്? എന്നിട്ട് അല്ലാഹു തആല പറയാൻ, ജനാഹദുല്ലി ജനാഹ, ഖുർആൻ പറഞ്ഞില്ലേ ജനാഹ ബഅഹുദത്തിൻ എന്നൊക്കെ? ഖുർആന്റെ പ്രയോഗമല്ലേ ജനാഹ. ജനാഹ ബഹൂലത്ത് എന്ന് പറഞ്ഞെടുത്തും കൊതുകിന് ചിറകുണ്ട്. അല്ലാഹു ചിറകില്ലാത്ത ഒരു ജീവിയോട് നിന്റെ ചിറക് നീ താഴ്ത്തിക്കൊടുക്ക് എന്ന് പറഞ്ഞത് ഉമ്മയുടെ മുന്നിലുള്ള മകനോടാ, ഉപ്പയുടെ മുന്നിലുള്ള മകളോടാ. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറിയോ, ചിറകുള്ള ഒരു ജീവി അങ്ങനെ എന്തോ മക്കളുടെ കാര്യത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ജീവി സംഗതി നഴ്സറി ക്ലാസ് റൂമിൽ പോലും പോയിട്ടില്ല, മദ്രസയിൽ പോയിട്ട് അതപ്പം നിബിനും പഠിച്ചിട്ടില്ല, വലിയ സർവകലാശാലയിൽ പോയിട്ട് പി എച്ച് ഡി ബിരുദം നേടിയിട്ട് സ്കോളറായി തിരിച്ചു പോന്നിട്ടില്ല. എന്നിട്ടും ആ ജീവി മക്കൾ, മാതാവ് മക്കളെ നോക്കുന്ന ശീലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ജീവി? അത് തള്ളക്കോഴിയാണ്. 20-22 ദിവസം താൻ ഇട്ട മുട്ടക്ക് അടയിരുന്ന് അടയിരുന്ന് തന്റെ മാറിടത്തിന്റെ ചൂട് കൊടുത്ത് ചൂട് കൊടുത്ത് അതിന്റെ ഇടയിൽ ഒരു സുദീർഘമായ നോയമ്പാൻ, വല്ലാത്തൊരു നോമ്പാൻ. തള്ളക്കോഴി എടുക്കുന്നത് അന്നല്ല പാനീയല്ല, ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് പൊരുത്തിനിരിക്കാൻ. ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയാറുള്ളത്, അകിടിന്റെ ചൂട് കൊടുത്തിട്ട് മുട്ടക്ക് മുകളിൽ തള്ളക്കോഴി വിഷന്നിരിക്കുകയാണ്. എന്തിനേ ഈ 10 മുട്ട വിരിയാനുള്ളതാൻ, ഇതിൽ നിന്ന് എന്റെ 10 മക്കള് പുറത്തു വരാനുള്ളതാൻ. ഒരു ഡസണ് കണക്കിന് മക്കളുണ്ടെങ്കിലും 22-ാമത്തെ ദിവസം മാതാവ് അത് കൊത്തി പൊട്ടിച്ച് മക്കളെ പുറത്തെടുത്ത് ആ മക്കളെയും കൊണ്ട് മേഞ്ഞ് നടക്കുകയാണ്. ഒരു വിസില് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ഇവിടെ കഴുകം വരും, ഇവിടെ കാക്ക വരും, ഇവിടെ പരുന്ത് വരും, ഹിംസ്ര ജന്തുക്കൾ വരും. അപ്പൊ നിങ്ങളുടെ ഉമ്മ അത് കാണുമ്പോ ഒരു വിസിലടി നടത്തും. മക്കളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഇൻഡിക്കേഷനാണ്, അതൊരു അലാറമാണ്. ആ അലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഓടി വരണം എന്റെ അടുക്കലേക്ക്. മക്കൾ ഇങ്ങനെ ഓടി വരുമ്പോണ്ട് ഉമ്മ ഇങ്ങനെ ചിറകിങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ടാവും. 10 മക്കളും 12 മക്കളും അതിന്റെ ഉള്ളിലേക്ക് അഭയം പ്രാപിച്ചു എന്ന് ഉറപ്പായാൽ ആ തള്ളമാതാവ് ആ ഉമ്മ തന്റെ ചിറകിനെ താഴ്ത്തുകയാൻ. അന്ന് ഉമ്മ താഴ്ത്തിയ ചിറകിന് പകരം മക്കളെ നിങ്ങളൊരു ചിറക് തള്ളക്കോഴിയെ പോലെ താഴ്ത്തി കൊടുക്കണം. ആർക്ക് വേണ്ടി? ഇപ്പൊ കുഞ്ഞുമക്കളെ പോലെ രോഗിയായി കിടക്കുന്ന വയോവൃദ്ധയായ മാതാവിന് വേണ്ടി, അപ്പുറത്ത് പിതാവിന് വേണ്ടി അല്ലാഹു തആല നമ്മളെ വിളിച്ചിട്ട് പറയുകയാൻ, വഖ്ഫിദ് ലഹുമാ, നിന്റെ വയോവൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി നീ താഴ്ത്തി കൊടുക്ക മക്കളെ.
جناح الذل من الرحمة നിങ്ങളുടെ താരുണ്യത്തിന്റെ താഴ്മയുടെ ചിറകിനെ നിങ്ങളാ മാതാപിതാക്കൾക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം വഖുൽ എന്നിട്ട് നിങ്ങൾ പറയണം റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ അല്ലാഹുവേ തമ്പുരാനെ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സാഹചര്യത്തിൽ എന്നെ കാരുണ്യത്തോടെ കൂടെ പോറ്റി വളർത്തിയ എൻ്റെ പൊന്നാര ഉമ്മയാണിത് എൻ്റെ പൊന്നാര ഉപ്പയാണിത് അവർ രണ്ടുപേരും എൻ്റെ ബാല്യകാലത്ത് എനിക്ക് ചെയ്തു തന്ന കാരുണ്യത്തെക്കാൾ വലിയ കാരുണ്യം നീ അവർക്ക് തിരിച്ചു കൊടുക്കണേ അല്ലാ അപ്പൊ മക്കളുടെ മുമ്പിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ